നമസ്കാരം. ഏഷ്യലേറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനോപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രപ്രീതിയും ദുർഗാപ്രീതിയും ഒത്തുവന്നാൽ. ചന്ദ്രഭഗവാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ, രാത്രിയുടെ ദേവനായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രഭഗവാൻ പക്ഷപരമുള്ള അവസ്ഥയിൽ, അതായത് കറുത്തമാവ് കഴിഞ്ഞ് വെളുത്തമാവിലേക്ക് പോകുന്ന അവസ്ഥയിൽ നമുക്ക് ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്തപക്ഷം എന്ന് പറയാറുണ്ട്. ചന്ദ്രഭഗവാൻ നിറം എന്താണ്? വെളുപ്പാണ്. വെളുത്തപക്ഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചന്ദ്രഭഗവാന് ബലം കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട്. പഴയകാലത്തൊക്കെ പറയും നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടെന്ന് പറയും. അപ്പം മനസ്സിൻ്റെ കാരകനായിട്ട് നമുക്ക് ചന്ദ്രഭഗവാനെ പറയാറുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഉണർവ് വരാനായിട്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഉന്മേഷമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒക്കെ നമുക്ക് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം വേണമെന്നാണ് പറയുക. ചിലർക്കാണെങ്കിൽ പകലൊക്കെ ഒരു ഉന്മേഷക്കുറവ്, സന്ധ്യ കഴിയുമ്പോൾ ഭയങ്കര ഉന്മേഷമായിരിക്കും. ചില കുട്ടികൾ കണ്ടില്ലേ, രാത്രി ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, പകൽ പഠിക്കാനും അത്ര ഓർമ്മ നിൽക്കില്ല, രാത്രി പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഓർമ്മ നിൽക്കും. അതൊക്കെ ജാതകവശം നമ്മൾ പറയുമ്പോഴേ ചന്ദ്രഭഗവാന്റെ പ്രീതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് സന്ധ്യ കഴിഞ്ഞ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലത നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പം സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ കലഹത ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് ചില കുട്ടികൾ അങ്ങനെ തടന്ന പോലെ, അല്ലെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാതെ ഇവിടെ ചേരാണ് ജോലിക്ക് പോയിട്ട് വന്ന ക്ഷീണം കൊണ്ടാവാം, അല്ലാതെ ആവാം. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെ ഒരു കാര്യത്തിനും പോകാൻ കയറിയും കിടക്കുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ കാരണം ചന്ദ്രൻ്റെ വിലക്കുറവ്, പ്രീതിക്കുറവൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്തായാലും ചന്ദ്രഭഗവാന്റെ പ്രീതി ഉള്ളവർക്ക് പ്രീതി വർദ്ധിക്കാനും, ചന്ദ്രഭഗവാന്റെ പ്രീതി ഇല്ലാത്തവർക്ക് പ്രീതി ഉണ്ടാവാനായിട്ട് നമ്മൾ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വെളുത്ത വാവ് പ്രഥമ തൊട്ട് അങ്ങോട്ട് വെളുത്ത വാവ് വരെയുള്ള, അതായത് പൗർണമി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രപ്രീതിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നിത്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് മഞ്ചിരാതിനകത്ത് മൂന്ന് തിരിയിട്ട്, അതായത് കിഴക്കോട്ടാവാം പടിഞ്ഞാട്ടാവാം, അങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും ഇങ്ങനെ മൂന്ന് തിരിയാവാം. ഇങ്ങനെ മൂന്ന് തിരിയിട്ടിട്ട് ഓം അം ചന്ദ്രായ നമഃ നമുക്ക് ഒരു 17 പ്രാവശ്യം അല്ലെ 27 പ്രാവശ്യം നമുക്ക് ജപിക്കാം. പിന്നെ അല്ലെങ്കിൽ ഓം മംഗളായ നമഃ എന്ന് നമുക്ക് ജപിക്കാം. ഓം ചന്ദ്രായ നമഃ എന്നായാലും തെറ്റില്ല. അപ്പം ഈ മന്ത്രം നമുക്ക് ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ദിവസവും മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിച്ച് ചന്ദ്രഭഗവാനെ ഈ വിളക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ ജപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചന്ദ്രഭഗവാന്റെ ആ പ്രഭയിലേക്ക് ദർശിച്ചുകൊണ്ട് നമ്മൾ ജപിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞ ചന്ദ്രപ്രീതി, മനസ്സിന് പ്രത്യേക ഒരു ഉണർവ്, എല്ലാ കാര്യങ്ങളും ഉന്മേഷമാണ് പ്രവർത്തിക്കാനുള്ള അവസ്ഥ, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് അനുഭവത്തിലേക്ക് വരുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ചന്ദ്രഭഗവാന്റെ അതിദേവതയായിട്ട് അല്ലെ ചന്ദ്രൻ ഉപാസിക്കുന്ന ദേവതയായിട്ടൊക്കെ നമുക്ക് ദുർഗാഭഗവതിയെ പറയാറുണ്ട്. ദുർഗാഭഗവതി എന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഭഗവതി ആദിപരാശക്തി അമ്മ, അതായത് നമുക്ക് വേണ്ട ദുർവാസനകളെ, നമുക്ക് വേണ്ടാത്ത എന്ത് ദുരവസ്ഥയായാലും നീക്കാൻ ദുർഗാഭഗവതിയെ കഴിഞ്ഞിട്ട് വേറെ ഏത് ദേവതാ സങ്കല്പമായാലും ഉള്ളൂ എന്ന് പറയും. നമുക്ക് ആപത്ത് കാലത്ത് ദേവിയെ, പ്രത്യേകിച്ച് ദുർഗാഭഗവതിയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവതി കൈവിടുകയില്ലെന്നാണ് ദേവീമാനുമത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. ദേവീപ്രതികരമായ ഒരുപാട് സ്തോത്രങ്ങളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് വിളക്ക് കത്തിക്കുമ്പം ഈ ദേവീപ്രതികരമായ സ്തോത്രങ്ങൾ നമുക്ക് അതിനോടൊപ്പം ജപിക്കാവുന്നതാണ്. നവഗ്രഹങ്ങളിലായാലും നവഗ്രഹ സ്തോത്രങ്ങളിലായാലും ചന്ദ്രപ്രതികരമായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അതുപോലെ നമുക്ക് ഈ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ വെളുത്തവാവ് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ മറ്റ് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് അവസാന ദിവസം, അതായത് പൗർണമി ദിവസം, നമുക്ക് വീട്ടിൽ നല്ലൊരു കർമ്മിയെ കൊണ്ടൊരു ഭഗവത് സേവയും രാവിലെ ഗണപതി ഹോമവും കൂടെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്കത് ഒന്നിനടം മാസം വീതം ഒരു വർഷം ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. 6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ഇല്ല എങ്കിൽ എല്ലാ മാസവും പൗർണമിക്ക് പതിവായിട്ട് ചെയ്യുന്ന സമ്പ്രദായം ചെയ്യാം. ഇല്ലെങ്കിൽ വർഷത്തിൽ നമുക്ക് മേടമാസത്തിലോ ചിങ്ങമാസത്തിലോ നമുക്ക് വരുന്ന പൗർണമിക്ക് ഈ പറഞ്ഞ വിധാനം നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചന്ദ്രപ്രീതിയും ദുർഗാപ്രീതിയും ഒരുപോലെ ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ദുർഗാപ്രീതിയും നമുക്ക് ചന്ദ്രപ്രീതി ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ദുരിതങ്ങളെ മുൻകൂട്ടി കാണാനും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനും, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ രത്നമായിട്ട് പറയുന്ന മുത്താണ്, മുത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നത് ദുർഗാദേവി പ്രീതിപ്പെടുത്താനും ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്താനും ഒക്കെ ഏറ്റവും സഹായിക്കും. യന്ത്രമായിട്ട് പറയുമ്പോൾ ദുർഗായന്ത്രം, ഖഗദുർഗായന്ത്രം, ശൂലിനി ദുർഗായന്ത്രം, മഹാദുർഗായന്ത്രം, വനദുർഗായന്ത്രം, ഇതൊക്കെ നമുക്ക് ദുർഗാപ്രീതികരമായിട്ട് ഇടാവുന്ന യന്ത്രങ്ങളാണ്.
മുത്താണ് നമുക്ക് അതിൻ്റെ രത്നമായിട്ട് ഇടാൻ പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ചന്ദ്രഭഗവാനും ദുർഗാഭഗവതിയും സാധിക്കുമെങ്കിൽ ആചരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാധിക്കാത്ത കാര്യങ്ങളായാലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.